ഈ അധ്യായത്തിലെ പ്രധാനപ്പെട്ട ആശയങ്ങൾ എന്തൊക്കെയാണ് എന്ന് പരിശോധിക്കാം. ഒന്ന്, പണം കണ്ടുപിടിക്കുന്നതിന് മുൻപുള്ള വിനിമയ പ്രക്രിയയും നേരിട്ട പ്രതിസന്ധികളും. പണം കണ്ടുപിടിക്കുന്നതിന് മുമ്പ് നാം ഉപയോഗിച്ചിരുന്ന മാർഗം എന്ന് പറയുന്നത് സാധന കൈമാറ്റ വ്യവസ്ഥിതിയാണ്. ആ വ്യവസ്ഥിതിയുടെ പോരായ്മകൾ എന്തൊക്കെയാണ് എന്ന് അധ്യായത്തിൻ്റെ ആദ്യം വളരെ വിശദമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തേത്, ഈ പ്രതിസന്ധികളിൽ നിന്നുകൊണ്ട് പണത്തിൻ്റെ ആവിർഭാവം എങ്ങനെയാണ് ഉണ്ടായത്, ആദ്യകാല പണം എങ്ങനെയൊക്കെയാണ് വിനിമയം ചെയ്യപ്പെട്ടത്. മറ്റൊന്ന്, പണം പൊതുവായി നിർവഹിക്കുന്ന ധർമ്മങ്ങൾ എന്തെല്ലാമാണ്. പണത്തിൻ്റെ വിനിമയത്തിനും ആവശ്യാനുസരണം ആവശ്യക്കാർക്ക് ലഭിക്കുന്നതിനും സഹായകമായ ബാങ്കിങ് സംവിധാനത്തെക്കുറിച്ച് ധാരണ നേടുക. പണത്തിൻ്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ വിനിമയം, വിനിമയത്തെ ആവശ്യാനുസരണം ആവശ്യക്കാർ വർദ്ധിച്ചപ്പോൾ ബാങ്ക് എങ്ങനെയാണ് രൂപം കൊണ്ടത്, അതിൻ്റെ ഒരു ആദിമ രൂപം എങ്ങനെയാണ് ഉണ്ടായത് എന്നുള്ളത് ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നു. സ്വന്തം പ്രദേശത്ത് നിരവധി ബാങ്കുകളുണ്ട്. ആ വിവിധ തരം ബാങ്കുകളെക്കുറിച്ചും അവയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചും മനസ്സിലാക്കുവാൻ ഈ അധ്യായത്തിൽ നാം ശ്രമിക്കുന്നു. മറ്റൊന്ന്, ബാങ്കിനെ എങ്ങനെയാണ് സാമൂഹ്യ പുരോഗതിക്ക് ഉപയുക്തമാക്കുന്നത്, അല്ലെങ്കിൽ ബാങ്ക് സാമൂഹ്യ പുരോഗതിക്ക് അനിവാര്യമാണ് എന്ന് ഈ അധ്യായത്തിലൂടെ തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. പ്രധാന ആശയങ്ങളെ നമ്മളൊരു ഫ്ലോ ചാർട്ടിലേക്ക് മാറ്റുകയാണെങ്കിൽ അത് ഏകദേശം ഇങ്ങനെയായിരിക്കും. ബാർട്ടർ സമ്പ്രദായം അല്ലെങ്കിൽ സാധന കൈമാറ്റ വ്യവസ്ഥിതി, അതിൻ്റെ പരിമിതികൾ എന്തൊക്കെയാണ്, ആ പരിമിതികളാണ് പിന്നീട് പണത്തിൻ്റെ ആവിർഭാവത്തിന് കാരണമായി തീർന്നു. അപ്പോൾ പണം രൂപപ്പെടുന്നെങ്ങനെ, പണം ഉണ്ടായതെങ്ങനെയാണ്, അത് നിറവേറ്റുന്ന ധർമ്മങ്ങൾ എന്തൊക്കെയാണ്, പണത്തിൻ്റെ ആവിർഭാവത്തിന് ശേഷം ആദ്യമായി ഉടലെടുത്താണ് പ്രാദേശികമായ പണമിടപാട് നടത്തുന്ന വ്യക്തികളാണ് ആദ്യം പണമിടപാട് നടത്തിയിരുന്നത്, അവർ ഏത് രീതിയിലാണ് പണം നൽകിയിരുന്നത്, ആ രീതിക്കുണ്ടായിരുന്ന പരിമിതികൾ എന്തൊക്കെയാണ്. അതിനുശേഷമാണ് വ്യക്തികളിൽ നിന്നും സ്ഥാപനം, ഒരു സ്ഥാപനവൽക്കരണം നടക്കുന്നു. പ്രാദേശിക പണമിടപാട് നടത്തുന്ന വ്യക്തികളിൽ നിന്നും പ്രാദേശിക പണമിടപാട് നടത്തുന്ന സ്ഥാപനങ്ങളിലേക്കുള്ള വളർച്ച, അവിടെ എങ്ങനെയാണ് പണം നൽകിയിരുന്നത്, ഇതിൻ്റെ പരിമിതികളാണ് എന്തൊക്കെയാണ്. ഈ പരിമിതികളാണ് പിന്നീട് ബാങ്ക് എന്ന ആശയത്തിലേക്ക് നമ്മളെ കൊണ്ടുചെന്നെത്തിച്ചത്. അപ്പോൾ ബാങ്കിൻ്റെ ആവിർഭാവത്തിൻ്റെ അടിസ്ഥാനം എന്തൊക്കെയാണ്, അതിൻ്റെ പ്രാദേശിക പണമിടപാട് സ്ഥാപനത്തിൽ നിന്നും ബാങ്കിനുള്ള വ്യത്യസ്തത എന്തൊക്കെയാണ്, നാം ഇപ്പോൾ ഏറ്റവും കൂടുതൽ എന്തുകൊണ്ടാണ് ബാങ്കിനെ ആശ്രയിക്കുന്നത്, ഇത്തരം ആശയങ്ങളാണ് ഈ അധ്യായത്തിലൂടെ നാം സ്വായത്തമാക്കിയിരിക്കുന്നത്. അത്തരം അതുമായി ബന്ധപ്പെട്ട അല്പം ചോദ്യങ്ങൾ നമുക്ക് പരിചയപ്പെടാം. ഒന്നാമത്തെ ചോദ്യം, ഉൽപ്പന്ന കൈമാറ്റ വ്യവസ്ഥയിലെ പരിമിതികളാണ് പണത്തിൻ്റെ ആവിർഭാവത്തിന് ഇടയാക്കിയത്. ഉൽപ്പന്ന കൈമാറ്റ വ്യവസ്ഥയിലെ പരിമിതികൾ എന്തെല്ലാം, പണത്തിൻ്റെ ആവിർഭാവത്തോടെ ഇതെങ്ങനെ പരിഹരിക്കപ്പെട്ടു. ഇവിടെ നാം ചെയ്യേണ്ടത് ബാർട്ടർ സമ്പ്രദായം അല്ലെങ്കിൽ സാധന കൈമാറ്റ വ്യവസ്ഥയിൽ ഉണ്ടായിരുന്ന പോരായ്മകൾ, പരിമിതികൾ എന്തൊക്കെയാണ്, ആ പരിമിതികൾ പരിഹരിക്കാൻ വേണ്ടിയാണ് മനുഷ്യൻ മറ്റൊരു മാർഗം അന്വേഷിക്കുകയും ആ അന്വേഷണമാണ് മനുഷ്യൻ പണം കണ്ടെത്തുന്നതിന് കാരണമായി തീരുകയും ചെയ്തത്. എങ്കിൽ ഇതിൻ്റെ പരിമിതികൾ എന്തൊക്കെയാണ്. ഒന്ന്, സാധനങ്ങളുടെ മൂല്യം കണക്കാക്കുന്നതിലെ ബുദ്ധിമുട്ട്. ഒരു വസ്തുവിനെ സാധന കൈമാറ്റമാകുമ്പോൾ അരി കൊടുത്ത് വെളിച്ചെണ്ണ വാങ്ങും, വെളിച്ചെണ്ണ കൊടുത്ത് മറ്റൊരു വസ്തു വാങ്ങും. അപ്പോൾ ഇവയ്ക്ക് തമ്മിലുള്ള മൂല്യം അളക്കാൻ വേണ്ടി കഴിയാതെ വരിക. അപ്പോൾ അത് ഈ വ്യവസ്ഥയെ ബുദ്ധിമുട്ടിലാക്കി. മറ്റൊന്ന്, നൽകുന്ന സാധനത്തിനനുസരിച്ച് മൂല്യമുള്ള സാധനങ്ങൾ ലഭിക്കാത്ത അവസ്ഥ. ഒരു വസ്തുവിനെ ചില വസ്തുക്കൾ നമുക്ക് മുറിച്ച് നൽകാൻ കഴിയാത്തതായിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ
സാധനത്തിന് അനുസരിച്ചുള്ള മൂല്യമുള്ള സാധനങ്ങൾ നമുക്ക് മറ്റൊരു വ്യക്തി കൊടുക്കാൻ കഴിയാതെ വരുന്ന ഒരു പരിമിതി ഈ സാധന കൈമാറ്റ വ്യവസ്ഥയിലുണ്ട്. മറ്റൊന്ന്, ഇഷ്ടപ്പെടുന്ന സാധനങ്ങൾ ലഭിക്കാത്ത അവസ്ഥ. എനിക്ക് ഒരു വസ്തു ആവശ്യമായി വരുമ്പോൾ ആ വസ്തു ഉള്ള മറ്റൊരാളെ കണ്ടെത്താനുള്ള ബുദ്ധിമുട്ട്. കാരണം എൻ്റെ കൈവശമുള്ള വസ്തു ആ വ്യക്തിക്ക് ചിലപ്പോൾ താല്പര്യമില്ലാത്തതായിരിക്കും. അപ്പോൾ അങ്ങനെ ഇഷ്ടപ്പെടുന്ന സാധനങ്ങൾ ലഭിക്കാത്ത ഒരവസ്ഥ ഇതിൻ്റെ പരിമിതിയായിട്ട് കണക്കാക്കപ്പെടുന്നു. മറ്റൊന്ന്, വാങ്ങുന്ന വസ്തുവിൻ്റെ മൂല്യം നൽകുന്ന വസ്തുവിൻ്റെ മൂല്യവുമായി യോജിക്കാത്ത അവസ്ഥ. ഇതിനെങ്ങനെയാണ് പരിഹാരം കണ്ടെത്തിയത്? പണം വന്നതോടുകൂടി സാധനങ്ങളുടെ മൂല്യം എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞു. 1 കിലോ അരിക്ക് എത്ര രൂപ, അങ്ങനെയാണെങ്കിൽ 10 കിലോ അരിക്ക് എന്ത് വില കൊടുക്കണം, അങ്ങനെ കൃത്യമായി ഒരു വസ്തുവിൻ്റെ മൂല്യം പറയാൻ വേണ്ടി പണത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ് ഒരു മെച്ചം. രണ്ടാമത്, സാധനങ്ങൾ വിൽക്കുന്നയാൾ തൻ്റെ കയ്യിലുള്ള വസ്തുക്കൾ നൽകുമ്പോൾ പകരം ലഭിക്കുന്ന പണമാണ്. അപ്പോൾ അതുകൊണ്ട് അതുപയോഗിച്ച് തനിക്ക് ആവശ്യമായ മറ്റ് സാധനങ്ങൾ വാങ്ങാൻ കഴിയുന്നു. അപ്പോൾ പൊതുവായൊരു വസ്തു ആയതുകൊണ്ട് അത് എല്ലാവർക്കും ഉപയോഗിക്കാൻ കഴിയുന്നുണ്ട്. അവരവർക്ക് ഇഷ്ടമുള്ള വസ്തുക്കൾ തിരഞ്ഞ് വാങ്ങുന്നതിന് വ്യക്തികൾക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു പണത്തിൻ്റെ വരവോടുകൂടി. മറ്റൊന്ന്, ഇത് ഭാവിയിലേക്ക് സൂക്ഷിച്ചു വയ്ക്കാൻ കഴിയും. സാധനമാണെങ്കിൽ ഒരു കാലയളവിൽ കൂടുതൽ അത് സൂക്ഷിച്ച് സംഭരിച്ച് വയ്ക്കുവാൻ വേണ്ടി നമുക്ക് സാധ്യമല്ല, അത് കേടായി പോകാം. ഇവിടെ അങ്ങനൊരു പ്രശ്നം വരുന്നില്ല. പണം നമുക്ക് സൂക്ഷിച്ച് വരും കാലത്തെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഭാവിയിലേക്ക് മാറ്റിവയ്ക്കാൻ സാധിക്കുന്നു എന്നുള്ളത് ഇതിൻ്റെ ഒരു മെച്ചമാണ്. അത് എങ്കിൽ അടുത്ത ചോദ്യത്തിലേക്ക് പ്രവേശിക്കാം. താഴെ തന്നിരിക്കുന്ന സന്ദർഭങ്ങൾ പരിശോധിച്ച് പണം നിർവഹിക്കുന്ന ധർമ്മങ്ങൾ കണ്ടെത്തുക. പണത്തിൻ്റെ ധർമ്മങ്ങൾ, ഒറ്റ വാക്കിൽ പറഞ്ഞ് പണം നിർവഹിക്കുന്ന ധർമ്മങ്ങൾ, പണത്തിൻ്റെ ധർമ്മം എന്തൊക്കെയാണ്? അതിൻ്റെ സാഹചര്യം പറഞ്ഞിരിക്കുന്നു. 1, സാധനങ്ങൾ വിൽക്കുന്നയാൾ തൻ്റെ കയ്യിലുള്ള വസ്തുക്കൾ മറ്റൊരാൾക്ക് നൽകി അയാളിൽ നിന്ന് പണം വാങ്ങുന്നു. ആ പണം ഉപയോഗിച്ച് തനിക്ക് ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങുന്നു. 2 സാഹചര്യം പറഞ്ഞിരിക്കുന്നു, സാധനങ്ങളുടെ സേവനങ്ങളുടെ മൂല്യം എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നു. മറ്റൊരു സൂചന, വരുമാനത്തിൻ്റെ ഒരു ഭാഗം ഭാവിയിലേക്ക് സൂക്ഷിച്ചു വയ്ക്കുകയും ഇത് എപ്പോൾ വേണമെങ്കിലും എടുത്ത് ഉപയോഗിക്കാവുന്ന തരത്തിൽ പണമായി സൂക്ഷിക്കുന്നു. പണത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട 3 ധർമ്മങ്ങളാണ് ഇതുകൊണ്ട് നിർവഹിക്കപ്പെടുന്നത്. 1, പണം ഒരു വിനിമയ മാർഗമാണ്. ഒരാൾ നൽകുന്ന പണം ഉപയോഗിച്ച് നമുക്ക് മറ്റൊരു വസ്തു വാങ്ങാൻ കഴിയുന്നു. അതൊരു കോമൺ വസ്തു ആയതുകൊണ്ട് കൊണ്ടു നടക്കുവാനോ തനിക്ക് ഇഷ്ടപ്പെട്ട വസ്തുക്കൾ വാങ്ങുന്നതിന് ബുദ്ധിമുട്ടില്ല. അതുകൊണ്ട് പണം ഒരു വിനിമയ മാധ്യമമായി മാറി, എ മീഡിയം ഓഫ് എക്സ്ചേഞ്ച്. മറ്റൊന്ന്, ഇതൊരു അളവിൻ്റെ ഏകകമാണ്. നമുക്ക് വസ്തുവിൻ്റെ മൂല്യവുമായിട്ട് ഇതിനെ അളക്കാൻ കഴിയുന്നു.